ഏഴാം ക്ലാസ്സിലെ ഗണിതത്തിലെ വൃത്തങ്ങൾ എന്ന ആശയം ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രസന്റേഷനിലെ ആദ്യ രണ്ട് സ്ലൈഡുകൾ ചുവടെ നൽകിയ സൂചനകൾക്കനുസരിച്ച് ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കുക. വൃത്തങ്ങൾ എന്ന് ഒന്നാമത്തെ സ്ലൈഡിൽ തലക്കെട്ടായി നൽകുക. തലക്കെട്ടിന് അക്ഷര വലുപ്പം 50, അക്ഷര നിറം നീല, സ്റ്റൈൽ ബോൾഡ് എന്നിവ നൽകി ആകർഷകമാക്കുക. ഹോമിലെ കൂൾ ഇമേജസിൽ നിന്ന് സർക്കിൾ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ചേർക്കുക. പുതിയ ഒരു സ്ലൈഡ് കൂടി ഉൾപ്പെടുത്തുക. ഹോമിലെ കൂൾ ഇമേജസിൽ നിന്ന് സർക്കിൾ ആൻഡ് ടയർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ചേർക്കുക. ചിത്രത്തിന് ഡിസോൾവ് ഇൻ എന്ന ആനിമേഷൻ നൽകുക. സ്ലൈഡുകൾക്ക് ട്രാൻസിഷൻ നൽകുക. തയ്യാറാക്കിയ പ്രസന്റേഷൻ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിൾ എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്തതിന് ശേഷം അതേ പേരിൽ പി ഡി എഫ് ഫോർമാറ്റിലേക്കും എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ലിബർ ഓഫീസ് ഇംപ്രസിലാണ്. ലിബർ ഓഫീസ് ഇംപ്രസ് തുറക്കാം. ആപ്ലിക്കേഷനിൽ ഓഫീസ് മെനുവിൽ നിന്ന് ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന രൂപത്തിൽ നമുക്ക് ലിബർ ഓഫീസ് ഇംപ്രസ് ജാലകം തുറക്കാം. ഇവിടെ ഒരു ടെംപ്ലേറ്റ് ജാലകം വന്നിട്ടുണ്ട്, അത് ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. വൃത്തങ്ങൾ എന്ന് ഒന്നാമത്തെ സ്ലൈഡിൽ തലക്കെട്ടായി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്ലൈഡിൽ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന ഈ ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വൃത്തങ്ങൾ എന്നാണ് എഴുതാനുള്ളത്. ഇവിടെ ഇംഗ്ലീഷ് എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇത് മലയാളമാക്കണം. അതോടുകൂടെ തന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് കീബോർഡ് ലേഔട്ട് ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളം കീബോർഡ് ഇവിടെ ലഭ്യമാണ്. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് വൃത്തങ്ങൾ എന്നാണ്. നോക്കൂ, വ എന്നിവിടെ ബി എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വ എന്ന അക്ഷരം കിട്ടും. ബി എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വൃ എന്നാണ് വേണ്ടത്. ഇവിടെ നോക്കൂ, ഈ പ്ലസ് ചിഹ്നത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഏറ്റവും മുകളിലുള്ള വരിയിലെ പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൃ എന്ന് കിട്ടുന്നു. ഇനി ത ലഭിക്കുന്നതിന് വേണ്ടി എൽ എന്ന അക്ഷരത്തിലാണ് തായുള്ളത്. ത വൃത്ത എന്നാവുന്നതിന് വേണ്ടി ത് എന്ന് കിട്ടുന്നതിന് വേണ്ടി ഡിയും വീണ്ടും എൽ അമർത്തുന്ന സമയത്ത് വൃത്ത എന്നായി മാറുന്നു. ങ എന്നുള്ള അക്ഷരം നോക്കൂ, യു ആണ്. പക്ഷേ ഇവിടെ ങ എന്ന് മുകളിലാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷമാണ് യു എന്ന് അമർത്തേണ്ടത്. ഞാനിവിടെ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം യു എന്ന് ടൈപ്പ് ചെയ്തു. വീണ്ടും ഡി എന്നും വീണ്ടും ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം യു എന്നമർത്തുമ്പോൾ വൃത്തങ്ങ എന്നായിട്ടുണ്ട്. ഇനി ഈ കീബോർഡിൽ എവിടെയാണ് എൾ എന്ന് വന്നിട്ടുള്ളത്? ഇവിടെയാണ്. എട്ട് എന്നെഴുതിയ ഏറ്റവും മുകളിലുള്ള വരിയിൽ എട്ട്, അത് എൾ എന്ന് വരണമെങ്കിൽ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എട്ടമർത്തണം. ഞാനിവിടെ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എട്ട് അമർത്തുമ്പോൾ വൃത്തങ്ങൾ എന്ന് വന്നത് കാണാം. ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതിൽ വരുത്തേണ്ടത്? തലക്കെട്ടിന് അക്ഷര വലുപ്പം 50 നൽകണം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പ്രോപ്പർട്ടീസ്, ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ പ്രോപ്പർട്ടീസ് ജാലകം വരും. ഇവിടെ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇതിൻ്റെ സൈസ് 50 നൽകേണ്ടത്. നമുക്ക് 50 അല്ലെങ്കിൽ 60 നൽകാം, അല്ലെങ്കിൽ ഇവിടെ 50 കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്ക് 50 എന്ന് ടൈപ്പ് ചെയ്ത് നൽകാം. മലയാളം, ഇവിടെ മലയാളം എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷ് ആക്കിയതിന് ശേഷം 50 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാം. നോക്കൂ, ഇതിൻ്റെ സൈസ് ഇപ്പോൾ 50. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അക്ഷരത്തിൻ്റെ നിറം നീല, സ്റ്റൈൽ ബോൾഡ്. ഇതിന് നീല നിറമാണ് ആവശ്യം. ഇവിടെ ഫോണ്ട് കളർ ഉള്ളത്, അതിന് നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് ഇതിന് നമുക്കൊരു നീല നിറം നൽകാം. അതുപോലെ ഇത് ബോൾഡ് എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ ഈ ബി എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇത് ബോൾഡ് ആവുന്നു. എന്നിവ നൽകി ആകർഷകമാക്കുക. ഇനി ഹോമിലെ കൂൾ ഇമേജസിൽ നിന്നും സർക്കിൾ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഇവിടെ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ഇമേജ് എന്നതിൽ പോവുകയോ, അതല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഇമേജ് ഇൻസേർട്ട് ഇമേജ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തോ നമുക്ക് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള കൂൾ ഇമേജസ് എന്ന ഫോൾഡറിൽ നിന്ന് സർക്കിൾ ഡോട്ട് പി എൻ ജി എന്ന ഈ ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അതിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ഒരു വലുപ്പത്തിലേക്ക് അതിനെ വെച്ചതിന് ശേഷം ഒന്നാമത്തെ സ്ലൈഡിൻ്റെ പ്രവർത്തനം ഇവിടെ അവസാനിച്ചു. ഇനി പുതിയ ഒരു സ്ലൈഡ് ഉൾപ്പെടുത്താൻ പറയുന്നുണ്ട്. പുതിയ സ്ലൈഡ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സ്ലൈഡിൽ ന്യൂ സ്ലൈഡാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പുതിയ സ്ലൈഡ് വന്നിട്ടുണ്ട്. ഹോമിലെ കൂൾ ഇമേജസിൽ നിന്നും സർക്കിൾ ആൻഡ് ടയർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രമാണ് ഈ പുതിയ സ്ലൈഡ് ഉൾപ്പെടുത്തേണ്ടത്. അതിനും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇൻസേർട്ട് ഇമേജ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ കൂൾ ഇമേജസ് എന്ന ഫോൾഡറാണ് തുറന്നിട്ടുള്ളത്, അതുകൊണ്ട് അതിവിടെ വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയുള്ള സർക്കിൾ ആൻഡ് ടയർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം
സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സർക്കിൾ ആൻഡ് ടയർ എന്ന ഈ ചിത്രം, ഈ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ചിത്രത്തിന് ഡിസോൾവ് ഇൻ എന്ന ആനിമേഷൻ നൽകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിന് ഡിസോൾവ് ഇൻ എന്ന ആനിമേഷൻ നൽകണം. അതിനുവേണ്ടി ഇവിടെ ഈ സെറ്റിംഗ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് എഫക്റ്റ് എന്ന ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് ഡിസോൾവ് ഇൻ എന്നാണ്. ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസോൾവ് ഇൻ എന്ന് കാണാം. ഡിസോൾവ് ഇൻ സെലക്ട് ചെയ്യുന്നു. ഇനി മറ്റൊരു പ്രവർത്തനം സ്ലൈഡുകൾക്ക് ട്രാൻസിഷൻ നൽകുക എന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തു. ഒന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് വരുന്നത് കാണാം. സ്ലൈഡ് ട്രാൻസിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ട്രാൻസിഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ വൈപ്പ് എന്ന ഒരു ട്രാൻസിഷനാണ് ഇവിടെ ഒന്നാമത്തെ സ്ലൈഡിന് സെലക്ട് ചെയ്തത്. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യാം. അതിന് ബാഴ്സ് എന്ന ഒരു ട്രാൻസിഷനും ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇനി തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിൾ എന്ന പേരിലാണ് നിങ്ങളുടെ ഫോൾഡറിലേക്ക് സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിൾ എന്ന് പേര് നൽകി ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡറിലേക്ക് അതിനെ സേവ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതേ പേരിൽ തന്നെ ഇത് PDF ഫോർമാറ്റിലേക്കും എക്സ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അതിനുവേണ്ടി ഫയലിൽ എക്സ്പോർട്ട് ആസ് PDF ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഈ ജാലകത്തിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിൾ എന്നിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫോൾഡർ തന്നെയാണ് ഇവിടെ തുറന്നു വന്നിട്ടുള്ളത്. അവിടെ സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതൊരു PDF ഫയലായിട്ടും നിങ്ങളുടെ ആ ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈ പ്രസൻറ്റേഷൻ ഒന്ന് പ്രവർത്തിപ്പിച്ച് കാണാം. അതിനുവേണ്ടി സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. വൈപ്പ് എന്ന ട്രാൻസിഷൻ വന്നത് കാണാം. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു റാൻഡം ബാഴ്സ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ കിട്ടി. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിസോൾവ് എന്ന ആനിമേഷനോടുകൂടി ഈ ചിത്രം ഇവിടെ വന്നത് കാണാം.